ദേവ് സാർ എന്നോട് ക്ഷമിക്കണം. ഞാൻ ജയിക്കുന്നായിരുന്നു സാറിന് പ്രോമിസ് തന്നത്. ഉറപ്പായിട്ടും ജയിക്കുമെന്ന്. സാറിന്റെ കൈ പിടിച്ചാ സത്യം ചെയ്തത്. പക്ഷെ ഇപ്പോ എന്തോ ഇപ്പൊ ഞാൻ തോറ്റില്ലേ? ആര് പറഞ്ഞു തോറ്റു? ഇപ്പോഴാ നീ ജയിച്ചത്? സത്യമാണോ? പിന്നല്ലാതെ. ജയിക്കാൻ സാധിക്കുമായിരുന്നിട്ടും തോറ്റുകൊടുത്തു. അത് ജയത്തിന് മുകളിൽ നിൽക്കുന്ന കാര്യമല്ലേ? കഴിവില്ലാതെ തോറ്റതല്ലോ. ജയിക്കാൻ അവസരം ഉണ്ടായിട്ടും എതിരാളി തോറ്റാൽ അയാൾക്കുണ്ടാകുന്ന പ്രയാസം മനസ്സിലാക്കി തോറ്റുകൊടുത്തു. അങ്ങനെ ചെയ്യുന്നവരെ മറ്റുള്ളവരെന്ത് വിളിക്കുമെന്നറിയോ? എന്ത് വിളിക്കും? മഹാന്മാർ. മഹാന്മാരെന്നാ വിളിക്കുക? ആണോ? സത്യം. എന്റെ മോള് ജയിച്ചതിലും സന്തോഷം. നീ തോറ്റുകൊടുത്തേല് അതിലൂടെ നീ വാക്ക് പാലിച്ചു. നീ ഇപ്പൊ ഒന്നാം സ്ഥാനത്തല്ല, അതിനു എത്രയോ മുകളില. താങ്ക് യു ദേവ് സാർ, താങ്ക് യു. ജയിക്കേണ്ടടുത്ത് ജയിക്കണം, അതുപോലെ തോൽക്കേണ്ടടുത്ത് തോൽക്കണം. അപ്പോ ഞാൻ വാക്ക് പാലിച്ചു എന്നാണോ പറയുന്നത്? പിന്നെ ഗംഭീരമായിട്ട് വാക്ക് പാലിച്ചു. ഞാൻ കരുതിയത് അവൾ തന്നെ ജയിക്കുമെന്നാ. സത്യം, ഞാൻ പേടിച്ച് വിറച്ചു നിക്കായിരുന്നു. തീർന്നു എന്ന് ഞാൻ കരുതിയെ. പക്ഷെ അവസാന റൗണ്ടിൽ നീ കലക്കി. പക്ഷേ എനിക്കെന്തോ ഒരു സന്തോഷമില്ല. അതെന്ത് പറ്റി? അല്ല, ആ കുട്ടി മനഃപൂർവം സ്ലോ ഡൗൺ ചെയ്തോ എന്നൊരു ഡൗട്ട്. മനഃപൂർവ്വം സ്ലോ ഡൗൺ ചെയ്തു തന്നോ? ആ, അങ്ങനെ ഒരു തോന്നല്. ഏയ്, അത് നിങ്ങൾ തോന്നല. അല്ല, ആ കുട്ടി എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി, പിന്നീട് വേഗത കുറച്ച് എന്നെ സേവ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. എന്തായാലും നമുക്ക് പോയിന്റ് ആയല്ലോ. ഇനി അടുത്തത് റിവ്യൂ അസൈൻമെന്റ് അല്ലേ, അതിലും നീ തന്നെ വിന്നറാവണം. പക്ഷെ നിന്റെ റിവ്യൂ ബുക്ക് അത്ര നന്നായി കീപ് ചെയ്തിട്ടില്ല. അതിന് വേറൊരു മാർഗമുണ്ട്. എന്ത് മാർഗം? അവളുടെ പ്രോജക്ട് ബുക്ക് അങ്ങ് നശിപ്പിക്കുക. ഏ, അതൊന്നും വേണ്ട, പ്ലീസ്, അത് വേണ്ട. നീ ഒന്ന് ചുമ്മാതിരിക്ക. നോക്ക്, നിനക്ക് മാത്രം കിട്ടേണ്ട പോയിന്റ് അല്ല, ഞാൻ കൂടെ കിട്ടേണ്ടതാ. എന്നാലും ആ കുട്ടിയുടെ പ്രോജക്ട് ബുക്ക് നശിപ്പിച്ചിട്ട് എനിക്ക് താനൊന്നും പറയണ്ട. നോക്ക്, മുമ്പ് എല്ലാ കാര്യത്തിനും ഞങ്ങൾ നിനക്കൊപ്പം നിന്നതാ. ആ, അത് തന്നെ. പെട്ടെന്ന് അങ്ങനെ അവളോട് സ്നേഹം വേണ്ട.
കാര്യങ്ങളും ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്തോളാം. നീ അതിനനുസരിച്ച് ഞങ്ങളോട് നിന്ന് തന്നാ മതി. നിങ്ങൾ എന്തേനാ പോന്ന്? അതൊക്കെ നീ സമയത്തറിഞ്ഞാ മതി. അതെ. ഹലോ. ഹലോ, ഇത് കാവ്യ മാഡം അല്ലേ? അതെ മാഡം, ഇത് ക്യാമ്പിൽ നിന്നാണ് വിളിക്കുന്നത്, ചീഫ് കോർഡിനേറ്റർ. അയ്യോ, എന്താ മാഡം? മോളുടെ ഒരു കാര്യം പറയാനാ. എന്ത് പറ്റും മാഡം? കൺഗ്രാറ്റ്സ്. എന്താ മാഡം? അല്ല, ലോകത്തെ ഏറ്റവും ഭാഗ്യമുള്ള അമ്മയെ അഭിനന്ദിക്കണ്ടേ? അതാ കൺഗ്രാറ്റ്സ് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മാഡം. കാര്യം പറയുന്നതിന് മുൻപ് ആദ്യം ഞാൻ വലിയൊരു സോറി പറയുക. അയ്യോ, സോറി പറയുക? എന്താ കാര്യം? എനിക്കൊന്നും പിടികിട്ടുന്നില്ല. ഞങ്ങളൊന്ന് വിളിച്ചു പറഞ്ഞില്ലേ, മോള് ബർഗർ കഴിച്ചു, മോള് ക്യാമ്പിലെ അസൈൻമെന്റ്സ് ഒന്നും ശരിക്ക് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ. അതെ, അത് ഞങ്ങൾക്ക് പറ്റിയ ഒരു വലിയ വീഴ്ചയായിരുന്നു. ആ വീഴ്ച തുറന്ന് സമ്മതിക്കുക. മാഡത്തിന്റെ മകളുണ്ടല്ലോ ദിയ, ഷീസ് ഗ്രേറ്റ്. ഗ്രേറ്റ് എന്ന് വെച്ചാ ആ വാക്കിന്റെ എല്ലാ പൂർണ്ണതകളും ഉള്ള കുട്ടി. ഞാനിവിടെ ടീച്ചേഴ്സിനോട് പറയുമായിരുന്നു എഴുതി വെച്ചോളാൻ. ഇനി വരാൻ പോകുന്ന തലമുറകൾ ചിലപ്പോ മോളെ കുറിച്ച് പാഠങ്ങൾ പഠിക്കും സ്കൂളിൽ. നാളെ ലോകം മാഡത്തെ അറിയാൻ പോകുന്നത് ദിയ എന്ന വ്യക്തിയുടെ അമ്മ എന്ന നിലയിലായിരിക്കും. മാഡം, എന്റെ കണ്ണും മനസ്സും ഒരുപോലെ നിറയ. മാഡത്തെ പോലൊരാള് അവളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോ സത്യം എന്റെ മനസ്സ്, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ വാക്കുകള്. ഞങ്ങളുടെ ഹൃദയം തന്നെ നിറഞ്ഞിരിക്കുക. അപ്പൊ പിന്നെ സ്വന്തം അമ്മയുടെ മനസ്സ് എങ്ങനെയായിരിക്കുമെന്ന് എനിക്കറിയാൻ പറ്റും. പിന്നെ മാഡം, മറ്റൊരു കുട്ടി അന്ന് ബർഗർ കഴിച്ചതും കൃഷിക്കളത്തിൽ ഒഴിപ്പിയതും ഒക്കെ വാസ്തവത്തിൽ ദിയയാണ് അന്ന് ഭംഗിയായി കൃഷിക്കളം ഒരുക്കിയത്. അതെ മാഡം, എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്തോ ഒരു തെറ്റിദ്ധാരണ സംഭവിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ പെട്ടെന്ന് കാര്യങ്ങൾ വിശ്വസിക്കുമല്ലോ. അവളുടെ ചില പെരുമാറ്റം വെച്ച് ഞാനും തെറ്റിദ്ധരിച്ചു. എനിക്കിപ്പോ സമാധാനമായി മാഡം. അല്ല, ബർഗറിന്റെയും കൃഷിക്കളത്തിന്റെയും കാര്യം വെച്ചല്ല ആ കുട്ടി ഗ്രേറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ ഒരു മത്സരം നടന്നു, ഈസിയായി ദിയ ജയിക്കേണ്ടതായിരുന്നു. പക്ഷേ എതിരാളി ജയിക്കാനായി മനഃപൂർവ്വം തോറ്റുകൊടുത്തു. ആരും അറിയാത്ത രീതിയിലാണ് ദിയ തോറ്റുകൊടുത്തത്. കുടുംബത്തിൽ നിന്ന് കിട്ടിയ നല്ല പാഠങ്ങളും ഇതിന്റെ പിന്നിൽ ഉണ്ടാവുമായിരിക്കും. എന്നാലും ജന്മന ആ കുട്ടി ഗ്രേറ്റാ. അതാ ഞാൻ പറഞ്ഞത്, ഭാഗ്യം ചെയ്ത അമ്മയാണെന്ന്. മാഡം, കുഞ്ഞുനാള് മുതൽ അവൾ അങ്ങനെയാ. ചെടികൾക്കെല്ലാം പേരിട്ടാ വളർത്തുന്നത്. നടന്നേ സ്കൂളിൽ പോവും, അനിയനോട് എപ്പോഴും കഥകൾ പറയും, ആരെയും സഹായിക്കും. അവൾക്ക് ഡോക്ടറാവണം, എഞ്ചിനീയർ ആവണം എന്നൊന്നും അല്ല, മന്ത്രിയാവണമെന്ന് ആഗ്രഹം. വണ്ടർഫുൾ. ദിയെ പോലുള്ള കുറച്ച് മന്ത്രിമാരുണ്ടാവട്ടെ, അതിനുള്ള ഭാഗ്യം നമ്മുടെ നാടിനും ഉണ്ടാവും. പിന്നെ ദിയുടെ അച്ഛൻ എന്ത് ചെയ്യുന്നു? കാവ്യമേടത്തിന്റെ ഹസ്ബൻഡ്. ഹലോ മാഡം, ഹസ്ബൻഡ് ദൂരെയാ.
ആ ഓക്കെ ഓക്കെ ഇറ്റ്സ് ഓക്കെ. ദിയ ഒരു കവിത എഴുതിയിരുന്നു അച്ഛനെ കുറിച്ച്. ആ കവിത കൂടി വായിച്ചിട്ടാ ഞാൻ പറഞ്ഞത് ദിയ ഗ്രേറ്റ് ആണെന്ന്. ഇപ്പൊ മനസ്സിലായി ആ കവിത എഴുതാൻ ദിയെ പ്രേരിപ്പിച്ചത് എന്താന്ന്. അകന്നിരിക്കുന്ന അച്ഛനെ കുറിച്ചുള്ള ആഗ്രഹം അത് തന്നെയാണ്. ആ കവിത ഞാൻ അയച്ചു തരാം, വായിച്ചു നോക്കൂ. ഇനി ഒരു റിക്വസ്റ്റും കൂടി. കാവ്യമേടത്തിന്റെ നിശബ്ദതയിൽ നിന്നും ഞാൻ ഊഹിക്കുന്നത് ഹസ്ബൻഡുമായി പിരിഞ്ഞു താമസിക്കുകയാണെന്നാണ്. പേഴ്സണൽ കാര്യങ്ങൾ പരാമർശിക്കുന്നതിൽ ക്ഷമിക്കണം. പറ്റുമെങ്കിൽ ദിയയ്ക്ക് അച്ഛന്റെ സാമീപ്യം കൊടുത്താൽ നന്നായിരുന്നു. ഓക്കെ മാഡം. ഞാൻ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല കേട്ടോ. പിന്നെ അന്ന് ഇവിടെ വന്നപ്പോ കൂടെ ഉണ്ടായിരുന്നത്? അത് അതെന്റെ ഫ്രണ്ടാ, എന്റെ ബ്രദറിന്റെ സ്ഥാനത്തുള്ളൊരു ഫ്രണ്ട്. ഓക്കെ ഓക്കെ ശരി എന്നാ. ഞാൻ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞ് കവിത അങ്ങോട്ട് അയക്കാം. അപ്പോ മകളുടെ പേരിൽ വീണ്ടും ആശംസകൾ, ഒന്നല്ല ഒരു 100 ആശംസകൾ. താങ്ക് യു. താങ്ക് യു മാഡം. ഓക്കെ താങ്ക് യു. എന്തിനാ കരയുന്നേ? എന്താ കാര്യം? അമ്മേ കാര്യം പറ, എന്നെ പിടിച്ചോണ്ട് പോവോ? അതാണോ കരയുന്നേ? പറയമ്മേ. ഞാനല്ല, നീയ എന്റെ ചേച്ചിയെ കൂടുതൽ മനസ്സിലാക്കിയത്. അന്ന് ചേച്ചി ക്യാമ്പിൽ അനുസരണക്കേട് കാട്ടിയ കാര്യം പറഞ്ഞപ്പോ നീ ഉറപ്പിച്ച് പറഞ്ഞില്ലേ അങ്ങനെയാണെങ്കിൽ അത് ചേച്ചി ആയിരിക്കില്ല മറ്റാരെങ്കിലും ആയിരിക്കും? അതങ്ങനെയാ, അത് ഉറപ്പാ. മോനെ, ആ ഉറപ്പ് എനിക്കൊന്ന് കുറച്ച് സമയത്തേക്കെങ്കിലും ഇല്ലാതെ പോയി. ശ്രീ, അതൊക്കെ മറ്റൊരു കുട്ടിയാ ചെയ്തെന്ന്. ചേച്ചി സൂപ്പറാ, ഞാൻ പറഞ്ഞില്ലേ ചേച്ചി സൂപ്പറാന്ന്? കണ്ടോ, പെട്ടെന്ന് ഓരോന്നങ്ങ് തെറ്റിദ്ധരിച്ച് താനും വിഷമിച്ചു, അന്ന് മോളെയും വിഷമിപ്പിച്ചു. പോട്ടെ, സാരില്ലമ്മേ. അല്ല മോനെ, ഞാൻ എന്റെ ചേച്ചിയെ മനസ്സിലാക്കാതിരുന്നത് സാരമുള്ള കാര്യം. അതിനർത്ഥം ഇത്രയും കാലമായിട്ടും ഒരമ്മയ്ക്ക് മോളെ മനസ്സിലാക്കാൻ പറ്റിയില്ലെന്ന്. അല്ലമ്മേ, അത് സാരമില്ല, ചേച്ചിക്കത് മനസ്സിലാവും. ടീച്ചർ പറഞ്ഞ വാക്കുകൾ കേൾക്കണമായിരുന്നു. കഴിഞ്ഞ ജന്മത്തിലെ പുണ്യം എന്നൊക്കെ പറയുമല്ലോ, എനിക്ക് അങ്ങനെയെ തോന്നിയ. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ എന്തോ ഒരു പുണ്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ദിയെ പോലൊരു മോളെ ദൈവം എനിക്ക് തന്നത്. ചേച്ചിയെ കിട്ടിയതുപോലെ അമ്മയെ കിട്ടിയതും പുണ്യ. ചേച്ചിയുടെ ഏറ്റവും വലിയ മഹത്വമായിട്ട് പറഞ്ഞത് മറ്റാർക്കോ വേണ്ടി തോറ്റുകൊടുത്തത്. ശ്രീ, ജയിക്കുമായിരുന്നിട്ടും ദിയ തോറ്റുകൊടുത്തു. അവള് തോറ്റുകൊടുത്തെങ്കിൽ ആ
അതിനു എന്തെങ്കിലും ഉദ്ദേശം കാണും. അതെ, ഏതോ പാവം കുട്ടിക്ക് വേണ്ടിയായിരിക്കും ചേച്ചി തോച്ചുകൊടുത്തെ, അതൊറപ്പാ. മോള് ഒരു കവിത എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. മഴവില്ലാണ് എന്റെ അച്ഛൻ, ഏഴ് നിറങ്ങളുള്ള മഴവില്ല്, തൊടാനാവാത്ത മഴവില്ല്. കാറ്റാണ് എന്റെ അച്ഛൻ, എന്നെ തഴുകി തലോട് പോകുന്ന കാറ്റ്. അമ്മേ, എന്തിനെ കുറിച്ചാ കവിത? അമ്മേ, എന്താ അമ്മേ ചേച്ചിയുടെ കവിത? എന്താ? അച്ഛനെ കുറിച്ചാണ് കവിത. ചേച്ചി, ചേച്ചിക്ക് അറിഞ്ഞുകൂടാത്ത അച്ഛനെ കുറിച്ചായിരിക്കും എഴുതിയിരിക്കുന്നത്. അമ്മ എന്തിന് അതുമായിട്ട് ഇവിടെ വന്നത്? അമ്മേ, ആ കവിത ഒന്ന് വായിക്കോ. നീ തന്നെ വായിക്ക. ഞാൻ വായിച്ചാ ശരിയാവൂല, ചില അക്ഷരങ്ങൾ കിട്ടില്ല. അമ്മ തന്നെ വായിക്ക് പ്ലീസ്. ചേച്ചി എഴുതിയ കവിത വായിക്കാൻ അമ്മക്ക് ഇഷ്ടമില്ലേ? അമ്മ വിഷമിക്കല്ല, സന്തോഷിക്ക. ചേച്ചിയുടെ കവിത വായിച്ച് സന്തോഷിക്ക. ആണോ? പിന്നെന്താ കവിത എനിക്ക് വായിച്ചു തരാത്തത്? കുറച്ച് കഴിഞ്ഞ് മോനത് പറഞ്ഞുതരും. സാറേ, അമ്മ എപ്പോഴും വിഷമിക്കുന്നത് സങ്കടം കൊണ്ടാണോ അതോ സന്തോഷം കൊണ്ടാണോ? റിയയുടെ ക്യാമ്പ് അവസാനിക്കാറായി, ഇനി അവളുടെ ഭാവി വ്യക്തമായി പ്ലാൻ ചെയ്യണം. അമ്മയെ കുറിച്ച് ചോദിച്ച് ബുദ്ധിമുട്ടിക്കില്ല എന്ന് അവള് പറഞ്ഞു. പക്ഷെ ചോദിക്കാതെ തന്നെ അവൾക്ക് അമ്മയെ കണ്ടുപിടിച്ചു കൊടുക്കണം. അത് വേണം. എന്തായാലും ജീവിതത്തിൽ നമ്മൾ വല്ലാതെ ഒറ്റപ്പെട്ടു പോയി.
എന്റെ കാലം കഴിഞ്ഞാൽ ഈ വീട്ടിൽ നീ ഒറ്റയ്ക്കാ കഴിയുന്നത്. അച്ഛമ്മ അതൊന്നും ആലോചിക്കണ്ട. എന്തായാലും റിയയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. ഏതെങ്കിലും മാർഗത്തിൽ കാവ്യയെ കണ്ടുപിടിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു അച്ഛമ്മേ. ഹലോ. ഹലോ മിസ്റ്റർ ജീവ. അതെ. ആ നമസ്കാരം മിസ്റ്റർ ജീവ, ഞാൻ താങ്കളുടെ ഒരു ആരാധകനാണ്. ജി കെ എന്ന പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത്. ആ പറയൂ. ജീവ എന്ന നടനോടുന്നതിനേക്കാൾ കാവ്യയുടെ ഭർത്താവ് എന്ന നിലയിൽ താങ്കളോട് എനിക്ക് സംസാരിക്കണം.